ഇന്ന് 90% പേരിലും കാണുന്ന ഒരു രോഗമാണ് അർശസ്. പക്ഷെ ഇതാരും പലരും അത് പുറത്ത് പറയാനായിട്ട് മടിക്കുന്നു. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് അർശസ് എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നത്. നമ്മളുടെ പൂർവികന്മാർക്ക് അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും അർശസിന്റെ അസുഖം ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാവാം. അത് ഉണ്ടാവും എന്നുള്ള കാര്യം സഹജാർസസ് എന്നാണ് പറയുന്നത് ആയുർവേദത്തിൽ. അത് 100% ഉണ്ടാവും എന്നുള്ള കാര്യം. അത് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, പലരും ധരിച്ചിരിക്കുന്ന അർശസ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ചിലരത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോര പോകുന്നത് അർശസ് എന്ന് പറയും, ചിലർ ചോരയും കവം പോകുന്നതെന്ന് പറയുന്നു, ചിലര് മലദ്വാരത്തിന്റെ അവിടെ എന്തെങ്കിലും തടിപ്പോ കുരുക്കളോ എന്തൊക്കെയുള്ളതെന്ന് അർശസ് ആണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അർശസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അഗ്നി മാന്ദ്യം കൊണ്ട് ദഹന തകരാറ് കൊണ്ടുകൊണ്ട് കണ്ടമാനം ഗ്യാസ് ട്രബിൾ ഉണ്ടാവും, അതും അർശസിന്റെ ഒരു പ്രസന്റേഷൻ ആവാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടം വയറു വീർക്കുക, ദഹനം, ശോധന, മലബന്ധമായിരിക്കും മിക്കവരിലും കാണുന്ന ഒരു പ്രധാന ഘടകം. അപ്പം നല്ല ഫ്രീ ആയിട്ട് മനുഷ്യന് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് നല്ല വണ്ണം ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് സംതൃപ്തി ആയിട്ടുള്ള ഒരു മലശോധന കിട്ടുക. അതില്ലാണ്ടായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കുക, പിന്നെ തലവേദന, വിഷമം, ഉടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് പോവുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തിരക്കായ ജീവിതം. അപ്പൊ ട്രെയിനിന്റെ സമയം അല്ലെങ്കിൽ ബസിന്റെ സമയം ഒക്കെ നോക്കിയ ഓഫീസിൽ പോകാൻ നേരം വൈകി. അപ്പൊ എഴുന്നേറ്റപ്പോ നേരം കുറെ കാരണങ്ങൾ കൊണ്ട് തിക്കും തിരക്കും അടിച്ചിട്ട് നമ്മളെ അല്പം ലാഭിക്കുന്നത് നമ്മുടെ ഈ നിത്യ പ്രഭാത കൃത്യങ്ങളുടെ യഥാസമയം നിർവഹിക്കാനായിട്ടുള്ള ആ സമയമാണ് നമ്മൾ ലാഭിക്കുന്നത്. അന്നേരം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ ശോധന കിട്ടുന്നില്ല. ആ ശോധന കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശോധന മലാശയത്തിൽ മലം കെട്ടിക്കിടക്കുക. മലാശയത്തിൽ മലം കെട്ടിക്കിടന്നിട്ട് അതിനെ അങ്ങോട്ട് ചീർപ്പിക്കുക. തീർത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനെ തൊട്ടടുത്തിരിക്കുന്ന മൂത്രാശയത്തിനെ അത് കേടാക്കുന്നു. അപ്പൊ മൂത്രസംബന്ധമായിട്ട് വൃക്കയിൽ കല്ലോ അല്ലെങ്കിൽ ബ്ലാഡറിൽ കല്ലോ അല്ലെങ്കിൽ വേറെ മൂത്രമാർഗങ്ങളിൽ എവിടെയെങ്കിലും കല്ലോ അല്ലെങ്കിൽ വേറെ മൂത്രത്തിൽ പഴുപ്പോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഗർഭാശയ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും ഉണ്ടാവുന്നു. അപ്പം ഈ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഗർഭാശയവും പുരുഷന്മാർക്ക് ഈ മറ്റേ ബ്ലാഡർ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതേപോലെ കല്ലുകൾ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മലസഞ്ചയമാണ്. മലസഞ്ചയം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് ഈ ആ മലാശയത്തിൽ കെട്ടിക്കിടക്കുന്ന മലത്തിന്റെ ഉപദ്രവങ്ങൾ മറ്റവയവത്തിലേക്കും ബാധിക്കുന്നു. അപ്പൊ അവിടെ അപാനവായുവിന്റെ പ്രവർത്തനം തകരാറാകുന്നു എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഈ അപാനവായുവിന്റെ പ്രവർത്തനം തകരാറായി കഴിഞ്ഞാൽ, ഈ അപാനവായു ശരിയായിട്ട് പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പിന്തിരിഞ്ഞിട്ട് ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുമെന്നാ പറയുന്നത്. ആ കൊടുങ്കാറ്റ് സുഖമായിട്ടുള്ള കാറ്റാണെങ്കിൽ നമുക്ക് സുഖം, അത് കൊടുങ്കാറ്റായാലോ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ആ എന്ന് പറഞ്ഞ പോലെ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അത് മേപ്പോട്ട് കയറും. മേപ്പോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന്റെ പിന്നില്, തണ്ടലില്, ശിരസില് എല്ലാം, അതേപോലെ നെഞ്ചില്, ചിലർക്ക് രാത്രിയിൽ നെഞ്ചുവേദനയൊക്കെ വരുമ്പോഴത്തേക്കിനും ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ട്. പലരും ഹൃദ്രോഗമാണ് തെറ്റിദ്ധരിച്ചിട്ട് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോവുകയും ഡോക്ടർമാർ ഐസിയുയിൽ കിടത്തിയും ഇത് മറ്റേ ECG അങ്ങനത്തെ പരിശോധനകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വായുവായിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായുകോപമായിരിക്കും. രാത്രി കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കാണ്ടായപ്പോഴത്തേക്ക് അവിടെ കണ്ട അപാനവായുവിന്റെ വൈകുണ്യം. അപാനവായു കോപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ ഒരു വലിയ വിവരണം തന്നെ അശാങ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് എന്തായി കഴിഞ്ഞാൽ നമുക്ക് ശിരസിൽ വരെ കയറും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ തകരാറിലാക്കും. അപ്പൊ നമുക്ക് പിരിമുറുക്കുണ്ടാവും, നമുക്ക് മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല, നമുക്ക് സന്തോഷം ഉണ്ടാവില്ല, നമുക്ക് ദേഷ്യം വരും, നമുക്ക് തലവേദന, വിട്ടുമാറാത്ത തലവേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾക്ക് ഈ അപാനവൈഗുണ്യാന്ന് ആയുർവേദം പറയുന്നത്. അപ്പം അപാനവൈഗുണ്യം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ തലവേദനയായിട്ടൊരു രോഗി നമ്മുടെ മുമ്പിൽ വന്നാൽ ആദ്യം തന്നെ ചോദിക്കേണ്ടത് എന്ന് വെച്ചാൽ സുഖമായിട്ടുള്ള രീതിയിൽ ശോധനയുണ്ടോന്ന്. ഇല്ലെങ്കിൽ നമുക്ക് അതിന് ശോധനയ്ക്കുള്ള ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ തലവേദന മാറും. കാര്യം വായുവിന്റെ പ്രഷർ, വായുവിന്റെ മർദ്ദം അത്രയ്ക്ക് ഇതാണ്. ഈ അപാനവൈഗുണ്യം മാറാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സുഖമായിട്ടുള്ള രീതിയിൽ ശോധന കിട്ടണം. അതിന് ഭക്ഷണത്തിന്റെ നമുക്കിനി നമുക്ക് അതിനെ എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു ചികിത്സാക്രമം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ആഹാരത്തിന്റെ നടുവിൽ, മധ്യത്തിൽ, മിഡിൽ ഓഫ് ദ ഫുഡ് നമുക്ക് വൈശ്വാനര ചൂർണം നല്ല മോരിനകത്ത് കലക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അപാനന്റെ വൈഗുണ്യം കുറയും. അതേപോലെ കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് ദിരുത്തര ചൂർണം. പിന്നെ അതേപോലെ ഹിംഗുവജാതി ചൂർണം, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഹിംഗുവജാതി ചൂർണം സ്ഥിരം
കൃത്യമായിട്ട് ചൂടുവെള്ളത്തിൽ കലക്കി കാലത്തും വൈകുന്നേരം കഴിച്ചാൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയും, ദഹനത്തിന്റെ തകരാറ് പോവും, വായുവിന്റെ ബുദ്ധിമുട്ട് കുറയും. അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ കുറയും. അതേപോലെ ഈ ഗന്ധർവസ്ഥാദി കഷായം, ചിരുവില്ലുവാദി കഷായം, അങ്ങനത്തെ ഉള്ള കഷായങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അതേപോലെ ബ്ലീഡിംഗ്, ചിലർക്ക് ബ്ലീഡിംഗ് വരും, ബ്ലീഡിംഗ് വരുമ്പോൾ കൊടുക്കാനുള്ളതാണ് കൈടര്യാദി കഷായം. അപ്പൊ ഈ അതേപോലെ ഈ മറ്റേ ബ്ലീഡിംഗ് അധികമായിട്ടുണ്ടെങ്കിൽ എള്ള് എള്ള് നന്നായിട്ട് അരച്ചിട്ട് അത് വെണ്ണയിൽ ചാലിച്ചിട്ട് രാവിലെ വെറുംപേറ്റി കഴിച്ചാൽ ബ്ലീഡിംഗ് നിൽക്കും. അത് എള്ള് ഏറ്റവും നല്ലൊരു മരുന്നാണ്. എള്ള് ഇങ്ങനെ കഴിക്കുക. അതേപോലെ തന്നെ ചെറുള ചെറുകടലാടി പാലിൽ അരച്ച് കലക്കിയിട്ട് കഴിച്ചാൽ ബ്ലീഡിംഗ് നിൽക്കും. ഈ ബ്ലീഡിങ്ങിന് ഏറ്റവും നല്ല ചെറുകടലാടി കഴിക്കുക. അതേപോലെ തന്നെ ഈ ആറ് കഴിഞ്ച് മറ്റേ കറിവേപ്പില ആറ് കഴിഞ്ച്, കടുക്കാത്തോട് നാല് കഴിഞ്ച്, ചുക്ക് രണ്ട് കഴിഞ്ച്, ഇങ്ങനെ ഒരു കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്ന് വെച്ചാൽ നല്ലോണം ശോധന ഉണ്ടാകുകയും ചെയ്യും. അതേപോലെ തന്നെ മറ്റേ ബ്ലീഡിംഗ് അങ്ങ് നിൽക്കുകയും ചെയ്യും. അത് പിന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു ഇത് മലദ്വാരത്തിനകത്ത് അവിടെ വീർമത ഉണ്ടെങ്കിൽ ശതദൗതം ഘൃതം അവിടെ പുരട്ടി കൊടുത്താൽ നന്നായിരിക്കും. അതേപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിരുന്ന് ചെറുതായിട്ടൊന്ന് വേർപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. വെള്ളം ധാരാളം കുടിക്കുകയും ചെയ്യാം. അതേപോലെ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നോൺ വെജ് എത്ര കഴിക്കുന്നോ അതിന്റെ ഒരു അഞ്ചരട്ടി പച്ചക്കറികളെ കഴിക്കണം. മോരൊരു ദിവ്യ ഔഷധമാണ് അർശസ്സിൽ. മോരിനോളം പ്രശസ്തമായിട്ടുള്ള ഒരു മരുന്നും അർശസ്സിൽ ഇല്ല. മോരിനാണ് ഏറ്റവും, മോര്, ചേന, ചുവന്നുള്ളി, ഇത് ഇഞ്ചി, കറിവേപ്പിന്റെ അല്ല, ഇതൊക്കെ അർശസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാല് അർശവരോഗം പൂർണ്ണമായിട്ട് വിട്ടുമാറാത്ത ഒരു രോഗമാണ്. അതിനെ നമുക്ക് ഉപദ്രവം ഇല്ലാത്ത വിധത്തിൽ അതിനെ പാലിച്ചു കൊണ്ടുനടക്കാനേ പറ്റത്തുള്ളൂ. അതിന് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ കുറെ നേരം കുത്തിയിരിക്കാണ്ടിരിക്കുക, പിന്നെ ഈ വലിയ ദീർഘദൂരമുള്ള യാത്രയിലൊക്കെ ഇടയ്ക്കോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ ഒന്ന് നടക്കുകയോ ഒക്കെ ചെയ്യുക. മലമൂത്ര വിസർജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ചു വെക്കാണ്ടിരിക്കുക. അപ്പൊ എന്നുവെച്ചാൽ അതൊക്കെ ഒന്ന് നിർവഹിക്കുക. മലബന്ധം ഉണ്ടാവാണ്ടിരിക്കുക. ദഹനത്തിന് സഹായിക്കുന്ന മോര്, ചുവന്നുള്ളി, ഇഞ്ചി, കറിവേപ്പിന്റെ ഇല, അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. പിന്നെ ഭക്ഷണത്തിന്റെ ആദ്യയിൽ കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചാൽ ഏറ്റവും നല്ല. അവസാനം കുറച്ച് സാലഡും ഒക്കെ കഴിച്ച് മിതമായിട്ടുള്ള ഭക്ഷണം, സമയത്തിനുള്ള ഭക്ഷണം, അങ്ങനെ എരിവും പുളി ഉപ്പും കുറഞ്ഞ ഭക്ഷണം, അങ്ങനെയൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ അർശവരോഗത്തിന്റെ ഉപദ്രവങ്ങൾ ഇല്ലാണ്ട് സ്ഥിരമായിട്ട് നമുക്ക് ഒരു കംപ്ലയിന്റും ഇല്ലാണ്ട് ഇതിനെ നമുക്ക് ഉപദ്രവങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും.